എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ദാൽ പാലക്കാണ്. അതായത് നമ്മൾ പാലക് ചീരയും തോമരപ്പരിപ്പും വെച്ചുള്ള ഒരു കറിയാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. ഞാനിവിടെ അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അര ടീസ്പൂൺ എരിവുള്ള മുളകുപൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, 4 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ ഇത് താളിക്കാനായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും 2 ഉണക്കമുളക്, 1 ചെറിയ സവാള ചെറുതായി അരിഞ്ഞത്, പിന്നെ 1 ടൊമാറ്റോ ചെറുതായി അരിഞ്ഞത്, 1/4 ടീസ്പൂൺ ജീരകം, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1/2 കപ്പ് അതായത് 100 ഗ്രാം തോമരപ്പരിപ്പ് കഴുകി വെച്ചതാണിത്, പിന്നെ 1 കപ്പ് പാലക് ചീര ചെറുതായി അരിഞ്ഞത്, പിന്നെ ആവശ്യത്തിന് വെള്ളം, പിന്നെ ഓയിൽ, കുക്കിംഗ് ഓയിൽ. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി തുടങ്ങാം. കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് തോമരപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ഇട്ടിട്ട് കുറച്ച് എണ്ണ, പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് എണ്ണയും കൂടി ചേർത്തിട്ട് നമുക്ക് 1 വിസിൽ എടുത്തിട്ട് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് പരിപ്പ് വേകുന്ന സമയത്ത് നമുക്ക് ഈ സവാളയും ടൊമാറ്റോ ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ അതിന് വേണ്ടി ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാവുന്ന അതിലോട്ട് ജീരകം, ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലോട്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ലൈറ്റ് കളറാവുമ്പോൾ നമുക്കതിലോട്ട് സവാള ചേർത്ത് കൊടുക്കാം. ഒന്ന് ലൈറ്റ് ബ്രൗൺ ആവുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. സവാളയ്ക്ക് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒന്ന് ചൂടാക്കി ഇതിലോട്ട് ടൊമാറ്റോയും കൂടി ചേർത്തിട്ട് 1-5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ സവാള ടൊമാറ്റോ ഒക്കെ ഇവിടെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലോട്ട് പാലക് ചീര ചേർത്ത് കൊടുക്കാം. ചീര അധികം വേവിക്കണ്ട, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഇതിൻ്റെ കളറൊന്നും ചേഞ്ച് ആകരുത്, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി കാണത്തുള്ളൂ. രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തുറന്ന് നോക്കാം.
നമ്മുടെ ചീരയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് വെച്ച തൊമരപ്പരിപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വെന്താ മതി. ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അധികം വെള്ളം ചേർക്കണ്ട, ഇത് കുറച്ച് കട്ടിക്കാണ് വേണ്ടത്. നമുക്ക് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഈ ഇലയുടെ പച്ചക്കളറൊന്നും പോയിട്ടില്ല, ഇതുപോലെയാണ് വേണ്ടത്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് താളിച്ചിടാം. ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിനി താളിച്ചിടാം. അതിന് വേണ്ടി ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ മുളകിട്ട് കൊടുക്കാം. മുളക് നിന്ന് ചൂടാകണം. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിലോട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്താൽ മതി. അതൊരു കളറിന് വേണ്ടിയാണ്. ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. നമുക്ക് ഈ താളിച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ദാൽ പാലക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.